ഹായ് ഫ്രണ്ട്സ്, മുൻ വർഷത്തെ ചോദ്യപേപ്പറുകൾ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് 2003 തിരുവനന്തപുരം ജില്ലയിൽ നടന്ന LD ക്ലർക്ക് എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവ്? പൃഥ്വിരാജ് ചൗഹാൻ. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. 1192 രണ്ടാം തറങ്ങി യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തി. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ടു. ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാനാണ്. പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവിയായിരുന്നു ചന്ദ്ബർദായി. ഇന്ത്യയിലെ അവസാനത്തെ പ്രധാന ഹിന്ദു രാജാവ് ഹർഷവർദ്ധനൻ ആയിരുന്നു. ഇതിനു മുമ്പ് നടന്ന 1191 നടന്ന ഒന്നാം തറങ്ങി യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു. A.F. ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. WC ബാനർജി ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. കിറ്റ് ഇന്ത്യ സമരകാലത്ത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു പ്രസിഡന്റ്. ബംഗാൾ വിഭജനം നടന്ന 1905 കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. സ്വപ്ന വാസവദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ് ഭാസൻ. സ്വപ്ന വാസവദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ് ഭാസൻ ആണ്. ഹർഷചരിതം, കാദംബരി എന്നിവ വാണഭട്ടൻ്റെ കൃതികളാണ്. ഋതുസംഹാരം, കുമാരസംഭവം, രഘുവംശം, മേഘദൂതം, മാളവിക അഗ്നിമിത്രം, അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം കാളിദാസൻ്റെ കൃതികളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം? ഇന്തോനേഷ്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ജക്കാർത്തയാണ്. 1799 ഇന്തോനേഷ്യയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് കിഴക്കൻ തിമൂർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ആഗ്ര പട്ടണത്തിൻ്റെ നിർമ്മാതാവ് ആര്? സിക്കന്ദർ ലോധി. ആഗ്ര പട്ടണത്തിൻ്റെ നിർമ്മാതാവാണ് സിക്കന്ദർ ലോധി. ലോധി വംശ സ്ഥാപകനാണ് ബഹലുൽ ലോധി. ഇബ്രാഹിം ലോധിയാണ് ലോധി വംശത്തിലെ അവസാനത്തെ ചക്രവർത്തി. ഇന്ത്യ ചരിത്രത്തിൽ സിക്കന്ദർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്രവർത്തി അലക്സാണ്ടറാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ അലക്സാണ്ടർ എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. മുഹമ്മദ് ബിൻ തുക്ലക്കാണ് ബുദ്ധിമാനെ വെഡ്ഡി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ്? ലോർഡ് കാനിംഗ്. ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയാണ് ലോർഡ് കാനിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ഇദ്ദേഹമാണ്. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ലോർഡ് മൗണ്ട്ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ അഥവാ ഇന്ത്യൻ യൂണിയനിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലോർഡ് മൗണ്ട്ബാറ്റനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തേതും അവസാനത്തേതുമായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ആണ്. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി? ഗോവ. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനിയാണ് ഗോവ. 1961 December 19 പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചു. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യം വന്ന പാശ്ചാത്യ ശക്തിയും അവസാനം അധികാരം ഉപേക്ഷിച്ചുപോയ പാശ്ചാത്യ ശക്തിയും. കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ഡാഷിൻ്റെ പരാജയത്തിന് ശേഷമായിരുന്നു. ക്രിപ്സ് മിഷൻ. കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ക്രിപ്സ് മിഷൻ്റെ പരാജയത്തിന് ശേഷമായിരുന്നു. 1942 ക്രിപ്സ് മിഷനെ നയിച്ചത് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946. സിംല കോൺഫറൻസ് 1945. ദണ്ഡി മാർച്ച് 1930. ഇന്ത്യയും പാകിസ്ഥാനുമായി താഷ്കണ്ട് കരാർ ഒപ്പിട്ടത് ഏത് വർഷം? 1966. ഇന്ത്യയും പാകിസ്ഥാനുമായി താഷ്കണ്ട് കരാർ ഒപ്പിട്ടത് 1966. ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമാണ് താഷ്കൻഡ്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് പരിഹാരം കാണാൻ താഷ്കൻഡിൽ
റഷ്യൻ പ്രധാനമന്ത്രി കോസിഗിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയ്യൂബ് ഖാനും ഒപ്പുവച്ച കരാറാണ് താഷ്കൻ്റെ കരാർ. ഇവിടെ വെച്ചാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിക്കുന്നത്. ശ്രീ ശങ്കരനാൽ സ്ഥാപിക്കപ്പെടാത്ത സന്യാസമഠം ഏത്? കാലടി. ശ്രീ ശങ്കരനാൽ സ്ഥാപിക്കപ്പെടാത്ത സന്യാസമഠമാണ് കാലടി. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി, എറണാകുളം ജില്ലയിലെ കാലടി. ഇന്ത്യയുടെ നാല് ദിക്കുകളിലെ നാല് മഠങ്ങളാണ് ശ്രീ ശങ്കരാചാര്യ സ്ഥാപിച്ചത്. ശൃംഗേരി മഠം, ഇത് കർണാടകത്തിലാണ്. പടിഞ്ഞാറ് ദ്വാരക, അത് ഗുജറാത്തിലാണ്. വടക്ക് ബദ്രീനാഥ്, അത് ഉത്തരാഖണ്ഡിലാണ്. കിഴക്ക് പുരിയിൽ, ഒറീസയിൽ. ശങ്കരാചാര്യർ ഉദ്ഘോഷിച്ച തത്വശാസ്ത്രം അദ്വൈതമാണ്. പ്രജന്നബുദ്ധൻ എന്നറിയപ്പെടുന്ന ശങ്കരാചാര്യരാണ്. ബദ്രീനാഥിലെ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യർ ആണ്. ബദ്രീനാഥിൽ പൂജ ചെയ്യാനുള്ള പരമ്പരാഗത അവകാശം ബ്രാഹ്മണരിൽ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിനാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഗരീബി ഹടവ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. ശാസ്ത്രിയുടെ സമാധി സ്ഥലമാണ് വിജയഘട്ട്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ മുദ്രാവാക്യമാണ്. ബൈസിക്കിൾ ഇന്ത്യ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം 1890. ബൈസിക്കിൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം 1890 ആണ്. ബൈസിക്കിൾ കണ്ടുപിടിച്ചത് മാക്മില്ലൻ ആണ്. സൈക്കിളുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ബീജിംഗ് ആണ്, ചൈനയിലെ ബീജിംഗ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി? നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. അദ്ദേഹത്തിൻ്റെ 64 വയസ്സിൽ. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ ആയിരുന്നു, 77 വയസ്സിൽ. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ലോക്സഭാ സ്പീക്കറായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ പ്രവേശനം താഴെ പറയുന്നവയിൽ ഏതിൽ കൂടി ആയിരുന്നു? റൗലറ്റ് സത്യാഗ്രഹം. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ പ്രവേശനം റൗലറ്റ് സത്യാഗ്രഹത്തിലൂടെ ആയിരുന്നു. 1920 ബാലഗംഗാധര തിലകൻ്റെ മരണത്തോടു കൂടിയാണ് ഗാന്ധിജി ദേശീയ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചത്. 1919 റൗലറ്റ് ആക്ടിനെതിരെ നടന്ന ഈ പ്രക്ഷോഭമാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ ആദ്യ പ്രവേശനം. 1917 ബീഹാറിലെ ചമ്പാനിൽ ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രാദേശിക സത്യാഗ്രഹം മാത്രമാണ്. താജ്മഹൽ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? യമുന. താജ്മഹൽ യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗയുടെ പോഷക നദിയാണ് യമുന. മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി ഷാജഹാനാണ് താജ്മഹൽ പണിയെടുപ്പിച്ചത്. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹലിൻ്റെ മുഖ്യശില്പി ഉസ്താദ് ഈസാഖാൻ ആണ്. അദ്ദേഹം ഒരു പേർഷ്യൻ ശില്പിയാണ്. ഡൽഹി, ആഗ്ര, താജ്മഹൽ എന്നിവയൊക്കെ യമുനയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ 14 ബാങ്കുകൾ ആദ്യമായി ദേശസൽക്കരിച്ചത്? 1969. ഇന്ത്യയിലെ 14 ബാങ്കുകൾ ആദ്യമായി ദേശസൽക്കരിച്ചത് 1969 ആണ്. 14 ബാങ്കുകളാണ് അന്ന് ദേശസൽക്കരിച്ചത്. 1980 6 ബാങ്കുകൾ കൂടി ദേശസൽക്കരിച്ചു. രണ്ട് നടന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസൽക്കരിച്ചത് 1949 ആണ്. SBIയുടെ ദേശസൽക്കരണം 1955. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദായകൻ? ഇന്ത്യൻ റെയിൽവേ. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദായകനാണ് ഇന്ത്യൻ റെയിൽവേ. ഏഷ്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. വൈദ്യുതീകരിക്കപ്പെട്ട റെയിൽവേ ലൈനുകളുടെ കാര്യത്തിൽ ലോകത്തിൽ രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാണ് ഡൽഹൌസി പ്രഭു.
മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ അനുകരിച്ചാണ്? അമേരിക്കൻ ഭരണഘടന. മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് അമേരിക്കൻ ഭരണഘടനയെ അനുകരിച്ചാണ്. സ്വതന്ത്രമായ നീതിന്യായം, ജുഡീഷ്യൽ റിവ്യൂ, ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യൽ എന്നിവയും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചവയാണ്. പാർലമെൻ്ററി ഭരണരീതി, നിയമവാഴ്ച എന്നിവ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്. അടിയന്തരാവസ്ഥ ജർമ്മൻ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദം അലങ്കരിക്കാമോ? 6 മാസത്തേക്ക് മാത്രം. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദം അലങ്കരിക്കാൻ കഴിയുന്നത് 6 മാസത്തേക്ക് മാത്രമായിരിക്കും. ഗവർണറുടെ കാലാവധി 5 വർഷമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ 1-ാമത്തെ പൗരനായ ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓക്സിജൻ. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. അന്തരീക്ഷത്തിൽ നൈട്രജനും. മനുഷ്യശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം മാംഗനീസ് ആണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഹൈഡ്രജനാണ്. സാധാരണ ടൂത്ത്പേസ്റ്റിൽ താഴെ പറയുന്ന ഏത് രാസപദാർത്ഥമാണ് ഉപയോഗിക്കുന്നത്? കാൽസ്യം കാർബണേറ്റ്. സാധാരണ ടൂത്ത്പേസ്റ്റിൽ കാൽസ്യം കാർബണേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പല്ലിനെ വൃത്തിയാക്കുന്നത് കാൽസ്യം ഫ്ലൂറൈഡാണ്. ടൂത്ത്പേസ്റ്റിൽ പ്രിസർവേറ്റീവ്സായി ഉപയോഗിക്കുന്നത് സാലിസിലിക് ആസിഡ്, ബെൽസോയിക് ആസിഡ്, മെഥിൽ എസ്റ്റർ എന്നിവയാണ്. ടൂത്ത്പേസ്റ്റിൽ പതയുണ്ടാകാൻ ചേർക്കുന്നത് സോഡിയം ലാറ സൾഫേറ്റും ആൽക്കൈൽ ബെൻസിൻ സൾഫേറ്റും ആണ്. ജെൽ പേസ്റ്റുകൾ സാധാരണ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കാൽസ്യം ഫ്ലൂറൈഡ്. ലോക ജലദിനം, വേൾഡ് വാട്ടർ ഡേ ആയി ആചരിക്കുന്ന ദിവസം മാർച്ച് 22. മാർച്ച് 22 ആണ് ലോക ജലദിനം. അന്താരാഷ്ട്ര ശുദ്ധജല വർഷം 2003 ആയിരുന്നു. ഏപ്രിൽ 22 ഭൗമ ദിനമാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. മാർച്ച് 21 ലോക വനദിനവും ആണ്. മാർച്ച് 23 ലോക കാലാവസ്ഥ ദിനം ആണ്. ജാവ എന്നാൽ എന്ത്? ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ഇന്തോനേഷ്യയിലുള്ള ഒരു ദ്വീപിൻ്റെ പേരും ജാവ എന്നാണ്. പാസ്കൽ, ബേസിക്, സി, സി പ്ലസ് പ്ലസ്, ലോഗോ, സി ഷാർപ്പ്, കോബോൾ, ലിപ്സ്, വിഷ്വൽ ബേസിക്സ്, ഫോക്സ് പ്രോ, ഫോർട്രാൻ, ജാവ ഇവയൊക്കെ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളാണ്. ഭൂമിയുടെ ഉള്ളിൽ കോറുള്ള ഏകദേശ ചൂട് 2600 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ ഉള്ളിൽ ഉള്ള ഏകദേശ ചൂട് 2600 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2200 മുതൽ 2750 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കോറിൻ്റെ താപനില. നിക്കലും ഇരുമ്പും ചേർന്ന് നിഫ എന്ന പേരിലാണ് കോർ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ 3.28 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ വിസ്തീർണം 3.28 ചതുരശ്ര കിലോമീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 7-ാമത്തെ രാജ്യമാണ് ഇന്ത്യ.